ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാനിതിൽ കാണിച്ചേക്കുന്നത് പോലെ തന്നെ നമ്മളൊരു സമ്മാന പദ്ധതിയുടെ ഭാഗമായിട്ട് കല്യാശ്ശേരി വ്യൂവേഴ്സിൻ്റെ ഒരു ഇതിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇത് ഭാഗമായിട്ട് നമ്മളതിന് തുണി എടുക്കാൻ വേണ്ടി പോകുമെന്ന്. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഗുണമേന്മ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. പിന്നെ നമ്മൾ കല്യാണ പുടവയൊക്കെ നമുക്ക് നെയ്തെടുക്കുന്നതും കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ, ഇത് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ സാധനം എടുക്കാൻ വേണ്ടി മാത്രമല്ല ഇവിടുത്തെ മാനുഫാക്ചറിങ് യൂണിറ്റ്സൊക്കെ നമ്മളിത് ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഒരു സാരി ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കിന്ന് നോക്കാം. പിന്നെ ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കല്യാണപ്പുടവയുണ്ടല്ലോ, കല്യാണപ്പുടവയിൽ നമ്മുടെ വധു വരൻ്റെ ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ എന്താ പറയുക, ഇത് കൈത്തറ എങ്ങനെയാണ് കൈത്തറി വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് കല്യാണപ്പുടവ ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്കിപ്പം പരിചയപ്പെടാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഗുണമേന്മ നയം നമുക്ക് ഫസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ ഇവിടെ വാങ്ങിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനും അമ്മയും ഹസ്ബൻഡും മോനും കൂടിയാണ് വന്നത്. ഹസ്ബൻഡ് ഉള്ളിലേക്ക് കയറിയില്ല. ഇതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെ സൂപ്പർ മാർക്കറ്റും ഉണ്ട്. നമുക്ക് ഇവിടെ വരുന്നവർക്ക് സൂപ്പർ മാർക്കറ്റും സാധനങ്ങളും മേടിച്ചുകൊണ്ട് പോവാം കേട്ടോ. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. നമുക്ക് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചേച്ചി നമ്മുടെ വീടിന് തൊട്ടപ്പുറത്തുള്ള ആളാണ്, രജനി എന്നാണ് കേട്ടോ അവളുടെ പേര്. അപ്പോൾ ചേച്ചി നല്ല പോലെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പരിചയപ്പെടുത്താനായിട്ട്. അപ്പോൾ ഇത് ഈ സൈഡിലൊക്കെ വെച്ചിട്ട് കരകൗശല വസ്തുക്കൾ കണ്ടോ, ഇതിൽ എൻട്രൻസിൽ തന്നെ ഇതുപോലെ കരകൗശല വസ്തുക്കളാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചതാണ്. വളരെയധികം വെറൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇതിൽ ഓരോരോ സംഭവവും കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ എന്താണെന്നൊന്നും പേരെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായും ഇവിടെ വന്ന് വാങ്ങിക്കാം കേട്ടോ. ഇതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചേക്കുന്നത് ഇവരുടെ തന്നെ ആശാരിയാണെന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിനും ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ പറ്റും. ഇതിപ്പോൾ പറശ്ശിനിയാന്ന് തോന്നുന്നു, നല്ല ഭംഗിയുണ്ട് കൊത്തി വെച്ചിട്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതുപോലുള്ള ഐറ്റംസൊക്കെ. അപ്പോൾ നമുക്കിത് കണ്ടിട്ടൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഇവരിത് എൻട്രൻസിൽ തന്നെ ഒരു സൈഡ് ഭാഗത്ത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ച് വെക്കുന്നതാണ് കേട്ടോ. കണ്ടില്ലേ ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്നൊക്കെ നമുക്കിപ്പം നോക്കാം വീഡിയോയിൽ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് സാരീസിൻ്റെ സെക്ഷൻ പരിചയപ്പെടാം. കണ്ടില്ലേ ഇതുപോലെ പല ടൈപ്പ് കളേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. എനിക്ക് ഇതിലുള്ള ഓരോരോ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അമ്മയ്ക്കൊരു സാരി നോക്കുകയാണ് കേട്ടോ ഇവിടുന്ന്. ചേച്ചി ഇതിൻ്റെ എല്ലാം റേറ്റ് എത്രയാ? ആ കൈത്തറയുണ്ട്, റേറ്റ് കൂടെ അല്ലേ? ആ അപ്പോൾ എനിക്ക് നമുക്ക് ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ്. ഈ ഒരു കളറ് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ അത് അമ്മ അത് തന്നെ എടുത്ത് കേട്ടോ. നല്ല ഭംഗിയുണ്ടാവും. അത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിന് സെപ്പറേറ്റ് ബ്ലൗസൊക്കെ എടുത്ത് അടിക്കാവുന്നതാണ്. അങ്ങനെയല്ലേ, അത് നമ്മൾ ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച് ഇനിയിപ്പോൾ നമ്മൾ ഓരോന്ന് നോക്കട്ടെ എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കണമല്ലോ. അപ്പോൾ നമുക്കിനി ചേച്ചിയോട് ബെഡ്ഷീറ്റിൻ്റെ ഒക്കെ റേറ്റ് ചോദിക്കാം. നമുക്കൊരു ബെഡ്ഷീറ്റ് വേണം, എനിക്ക് നല്ല കളർ കിട്ടിക്കണം, ഞാൻ എടുക്കുന്നതായിരിക്കും കേട്ടോ. എത്ര ഏച്ചി? 1875. ഏച്ചിൻ്റെ കയ്യിലുള്ളതാ? ആ ഇതിനെല്ലാം സെയിം റേറ്റാ? ആ എന്നാൽ നിർത്തോ. ആ അപ്പൊ ഇവിടെയൊക്കെ താഴ്ഭാഗത്ത് ഇരിക്കുന്നതൊക്കെ ചവിട്ടീസാണ്. നല്ല അടിപൊളി ചവിട്ടീസ് ഉണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ തൽക്കാലം അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് വാങ്ങിച്ചിട്ടില്ല. ഇനി ഒരു അവസരത്തിൽ തീർച്ചയായും ഇവിടെ വന്ന് വാങ്ങിക്കുന്നതായിരിക്കും. നല്ല വിരിച്ച നല്ല ഭംഗിയുള്ള ഫ്ലോറിൽ. അപ്പോൾ ഞാൻ എടുത്ത ബെഡ്ഷീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു യെല്ലോ ആൻഡ് വൈറ്റ് കളറുകൾ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളർ ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് ഞാൻ കുറേ ആയ അതുപോലത്തെ ഒരു ബെഡ്ഷീറ്റിന് തപ്പി കിടക്കുന്നത്. കാരണം എന്താ പറയുക, എനിക്കതുപോലത്തെ മുൻപ് ഒരു ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതാ പോയി. അപ്പോൾ ഞാൻ എന്താ പറയുക, ഇവിടെ വന്നപ്പോൾ അതെന്നെ കിട്ടി. അപ്പോൾ ഞാനത് ഒരെണ്ണം എടുത്തോട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിലവിലെടുത്തത് ബെഡ്ഷീറ്റും ഒരു സാരിയുമാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ ചവിട്ടീസൊക്കെ ഞാൻ പല ടൈപ്പിലുള്ളത് ഇവിടെ നോക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ കൈത്തറീൻ്റെ ഐറ്റംസ് കൊണ്ടുപോകുന്നുണ്ട്. കൈത്തറി മാത്രമേ യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവുള്ളൂ, സാരിയൊക്കെ. അങ്ങനെയുള്ളവർ ഒരുപാട് എന്താ പറയുക, രണ്ട് മൂന്നൊക്കെ ഒരുമിച്ച് വന്നിട്ട് വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ട്. കാരണം അത്രയും നല്ല ക്വാളിറ്റി ഒക്കെയാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഇത്. അപ്പോൾ മുണ്ടുണ്ട് നല്ല. അപ്പോൾ നമുക്ക് ഏത് ഷർട്ടിന് മാച്ചായിട്ട് വേണമെങ്കിലും നമുക്ക് മുണ്ട് ഇവിടെ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ചേച്ചി റേറ്റ് ആ. അപ്പൊ ഇവിടെ നിങ്ങൾ മേലോട്ട് നോക്കുകയാണെങ്കിൽ കുറേ ബാഗ് ആണെന്നാണ് അവർ പറഞ്ഞത്. അതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് നമ്മൾ എടുത്തു നോക്കാൻ പോയില്ല കേട്ടോ. അതൊക്കെ ബാഗ്സ് ആണെന്നാണ് ചേച്ചി പറഞ്ഞത്. ചേച്ചി ഇതിന്റെ റേറ്റ് എത്രയാ? അപ്പൊ ഇത് വലിയവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ലുങ്കി അങ്ങനെയുള്ളതാണ്. നല്ല എന്താ പറയാ, ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കൈത്തറീൻ്റെ ഐറ്റംസ് ഒക്കെ. ചിലപ്പോൾ ഇത് മാത്രം യൂസ് ചെയ്യുന്നവരുണ്ടാവുമല്ലോ, അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതിന്റെ റേറ്റോ ചേച്ചി? ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി അമ്പത് അല്ലേ. അപ്പൊ ഈ ഭാഗത്തൊക്കെ വെച്ചേക്കുന്നത് ഷർട്ട് പീസസ് ആണ്. അപ്പൊ അതിൽ നിന്ന് അമ്മയ്ക്ക് നമ്മൾ ഒരു ഷർട്ട് പീസ് എടുത്തിട്ട് അതൊന്ന് ചുരിദാർ അടിക്കാന്നുള്ള ഇതിൽ നമ്മൾ എടുത്ത് നല്ല പീസ് കണ്ടപ്പോൾ നമ്മൾ എടുത്തതാണ് കേട്ടോ. ആ തൊട്ട് കാണിക്കുന്നതാണ് എടുക്കുന്നത്, നല്ല കളറല്ലേ. അപ്പൊ അതമ്മ അതെടുക്കാണ്. നല്ല നല്ല കളറാണ്, ഇട്ടാൽ നല്ല കളർ തോന്നിക്കുന്ന ഒരു കളറാണത്. അതുകൊണ്ട് നമ്മൾ അതെടുത്ത് ഇപ്പം നമ്മൾ ഏകദേശം ആ പൈസക്ക് കണക്കായിട്ടുള്ളത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതിപ്പം അമ്മ അടിക്കാൻ്റെ അടുത്ത ഷർട്ട് പീസാണ്, ചുരിദാർ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ എടുത്ത ബെഡ്ഷീറ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സാരിയും ബെഡ്ഷീറ്റും. ഇത് മൂന്നും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ വെക്കാനുള്ള കട്ടിങ്ങാ? അപ്പൊ ഇവിടെ വന്നതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഉപകാരം ഉണ്ടായത്, നമ്മുടെ തൊട്ടപ്പുറത്തുള്ള വീട്ടിലെ അന്ന് രജനി ചേച്ചി എന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ആളാണ്, ഇവിടുത്തെ സ്റ്റാഫാണ്. അപ്പോൾ നമ്മുടെ കൈത്തറി വസ്ത്രങ്ങൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നുള്ളത് നമുക്ക് ലൈവായിട്ട് കാണാൻ വേണ്ടി പറ്റി. അതായത് ഇവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റ്സ് ആണ് ഇത്. അപ്പൊ നമുക്ക് ഇതൊന്ന് പഠിച്ചിട്ട് ഇത് എത്ര ദിവസം ഉണ്ടാവും? ഏച്ചി ഇത് എത്ര ദിവസം കൊണ്ട് പണി തീരും? എന്നാലും ഏകദേശം ഒരു അപ്പൊ ഇവിടെ ഫസ്റ്റിലെ തന്നെ കാണിച്ച ആ പച്ച സാരി ഉണ്ടല്ലോ, അത് കല്യാണ പുടവയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ല കളറാണ്. ഇവിടുത്തെ ചേച്ചിമാരൊക്കെ നല്ല സാധാരണമാണ് കേട്ടോ. അവർക്കൊന്നും ഇങ്ങനെ പറഞ്ഞു തരാൻ വേണ്ടി യാതൊരുവിധ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ജാഡിയോ അങ്ങനെയൊന്നും ഇല്ല. അത് നല്ല ഡീറ്റെയിൽ ആയിട്ട് ചേച്ചിമാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അവിടെ നിന്ന്. ഇപ്പൊ നമ്മളെ രജനി ചേച്ചി വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോവാണ്. ഇവിടെയൊക്കെ ഇതാ ഓരോരോ സംഭവങ്ങളായിട്ട് ഓരോരോ പാട്ട് പാട്ടായിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ കുറേ പേര് ഇതുപോലെ ചർക്ക ആണെന്ന് തോന്നും. നമ്മുടെ പണ്ട് കാലത്ത് നമ്മൾ ഗാന്ധിജിയൊക്കെ ചെയ്തിരുന്ന അതാണെന്ന് തോന്നും. അപ്പോൾ ഇത് ഇതുപോലെ നമ്മളെ നൂലാണ് കേട്ടോ ഉണക്കാനായിട്ട് അവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് രജനി ചേച്ചി വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോവാന്ന്. സാറ്റിൻ്റെ ഇത്
അപ്പൊ ഇത് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവാൻ പറ്റും, ഓരോരോ നൂല് വന്നിട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്തെടുത്തിട്ടാണ് ഇവര് വളരെ കഷ്ടപ്പെട്ട് ഓരോരോ സാരീസും നല്ല അടിപൊളിയാക്കിട്ട് നമുക്ക് തരുന്നത്. അപ്പൊ ഇതിൻ്റെ പിന്നിലൊക്കെയുള്ള കഷ്ടപ്പാട് നമുക്ക് ഇതൊക്കെ കാണുമ്പോഴാണ് അറിയാൻ വേണ്ടി പറ്റുന്നത്. അപ്പൊ എനിക്കിത് ഉപമിക്കാൻ തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്പൈഡർ കൂട് കെട്ടുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അപ്പൊ അതുപോലെ അതിനോടൊക്കെ എനിക്കിത് ഉപമിക്കാൻ വേണ്ടി തോന്നുന്നത്. വളരെ റെയർ ആയിട്ടുള്ളതാണ് നമ്മളെ സ്പൈഡർ കൂട് കിട്ടുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ അതൊക്കെയാണ് എനിക്ക് ഇത് കണ്ടപ്പം പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്നത് കേട്ടോ. ഞാനത് നേരിട്ട് കണ്ടതുകൊണ്ട് എനിക്കത് അറിയാൻ വേണ്ടി പറ്റും. ഇത് എന്നാന്ന് വെച്ചാൽ ഒന്ന് പറയോ? ഇത് നൂല് ചായ മുറിഞ്ഞ നൂലായി വന്നിട്ട് അത് നല്ല ചിറ്റി കൊണ്ടുവന്നിട്ട് പാവ് കഴിക്കും. നമ്മള് നെയ്യുന്നില്ലേ, അത് തന്നെ. അത് ഇതിങ്ങനെ ചുറ്റി വന്നിട്ട് പാവ മരത്തുമ്പോ കയറിച്ചിട്ട് റൂമിലേക്ക് കയറ്റും. അത് പിരിച്ചിട്ടാ നമ്മള് നെയ്യുന്നത്. എന്നിട്ട് ആ ഉണക്കാനിട്ടത് അതാണ് ഉണക്കാനിട്ട നൂല് തന്നെ ഇതേപോലത്തെ നല്ല ചുറ്റി ഇവിടെ കൊണ്ടുവരും. പിന്നെ അപ്പൊ നമ്മൾ അവിടുന്ന് അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി, നമുക്ക് അത്രയും സമയം ഉണ്ടായിരുന്നില്ല കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയണമെന്നുണ്ടായിരുന്നു. അപ്പൊ ഇനി ഒരു വീഡിയോസ് ഞാൻ തീർച്ചയായും ചെയ്യുന്നു. അപ്പൊ നമ്മൾ രജന ചേച്ചി ധനുഷിനും മിഠായിയൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ സാരിയൊക്കെ നെയ്യുന്നത് കാണുന്നത്. അപ്പൊ ഞാനിങ്ങനെ ചില സമയത്ത് വിചാരിക്കാറുണ്ട് ഇതെങ്ങനെയാണ് ഇത്രയും ഭംഗിയുള്ള സാരിയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ അത് കാണാൻ വേണ്ടി പറ്റി. പിന്നെ എനിക്ക് ഇത് ഫസ്റ്റ് ടു ലാസ്റ്റ് വരെയുള്ള പ്രോസസ്സിങ് ഓരോന്നായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ രജന ചേച്ചിയോടൊക്കെ ചോദിച്ചവരുടെ സമ്മതപ്രകാരം, സമ്മതമാണെങ്കിൽ ഞാൻ ഓരോരോ പാർട്ട് പാർട്ടായിട്ട് ഇതിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ഹാൻഡ്ലൂംസ് സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൺ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക. അങ്ങനെ ഇങ്ങനെ ഫ്യൂച്ചറിൽ എപ്പോൾ വീഡിയോ ഇട്ടാലും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.